Praise the Lord. Praise the Lord. Hallelujah. Yesuve nanni. Yesuve stotram. നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, കടബാധകൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെപ്പറ്റി തിന്മ പരത്തുമ്പോൾ, നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, മറിയം പറഞ്ഞതുപോലെ പറയുവാൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു പരത്തിയാലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് മോശമായി കടന്നു വന്നാലും, തകർച്ചകൾ കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും, എൻ്റെ ദൈവമറിയാതെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, ഈ ഒരു ബോധ്യം ജനിക്കുവാൻ ഈ ജപമാല മാസം പരിശുദ്ധമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, തകർച്ചകൾ കടന്നു വരുമ്പോൾ, ആരെയും പഴി പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞതുപോലെ പറയുവാൻ കൃപ നൽകി ആഗ്രഹിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമ്മയുടെ ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാം. ഉള്ളവിൽ നീ വരൂ.
Oh.